السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. പാദവാർഷിക പരീക്ഷയുടെ നാലാം ക്ലാസ്സിലെ അഖലാഖ് എന്ന വിഷയത്തിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങളുടെ രൂപവും കൂടി ഇതിലൂടെ മനസ്സിലാക്കാം. ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം യോജിച്ചവ ചേർക്കാം എന്നതാണ്. ഇവിടെ ബ്രാക്കറ്റിൽ ചില ഭാഗങ്ങൾ നൽകിയിട്ടുണ്ട്. അവ താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ശരിയായി ചേർത്തെഴുതുക എന്നതാണ്. നമുക്ക് ഓരോന്നും വായിച്ചു നോക്കാം. ചെന്ന് കാണൽ, അനുഗമിക്കൽ, സ്വീകരിക്കൽ, നന്മ ഉപദേശിക്കുക, യർഹമുക്കല്ലാ, ജസാക്കല്ലാഹു ഖൈറൻ. താഴെയുള്ള ചോദ്യം കൂടി നമുക്ക് നോക്കാം. ചോദ്യം ഒന്ന്, സദുപദേശം തേടിയാൽ നന്മ ഉപദേശിക്കുക. സദുപദേശം തേടിയാൽ നന്മ ഉപദേശിക്കുക. ചോദ്യം രണ്ട്, തുമ്മി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അവനോട് പറയൽ യർഹമുക്കല്ലാ. തുമ്മി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അവനോട് പറയൽ യർഹമുക്കല്ലാ. ചോദ്യം മൂന്ന്, രോഗിയായാൽ ചെന്ന് കാണൽ. രോഗിയായാൽ ചെന്ന് കാണൽ. ചോദ്യം നാല്, ജനാസയെ അനുഗമിക്കൽ. ജനാസയെ അനുഗമിക്കൽ. ചോദ്യം അഞ്ച്, ക്ഷണം സ്വീകരിക്കൽ. ക്ഷണം സ്വീകരിക്കൽ. ആറ്, നന്ദി പറയാൻ ജസാക്കല്ലാഹു ഖൈറ. നന്ദി പറയാൻ ജസാക്കല്ലാഹു ഖൈറ. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ക്രമത്തിലാക്കാം എന്നതാണ്. ഇവിടെ ഡിസോർഡറിലായി നൽകിയ ഭാഗത്തെ നമ്മൾ ഓർഡറിലാക്കി മാറ്റണം. ചോദ്യം ഒന്ന്, റബ്ബന്നാസി അല്ലാഹുമ്മ ഷിഫാ അൻ ലാ യുഗാദിറു സഖമൻ മുദ്ഹിബൽ ബഅസി ലാ ഷാഫിയ ഇല്ല അൻത ഇഷ്ഫി അൻത ഷാഫി. ഇതിൻ്റെ ശരിയായ രൂപം ഇങ്ങനെയാണ്, അല്ലാഹുമ്മ റബ്ബന്നാസി മുദ്ഹിബൽ ബഅസി ഇഷ്ഫി അൻത ഷാഫി ലാ ഷിഫാ ലാ ഷാഫിയ ഇല്ല അൻത ഷിഫാ അൻ ലാ യുഗാദിറു സഖമ. ഒന്നുകൂടി നോക്കാം, അല്ലാഹുമ്മ റബ്ബന്നാസി മുദ്ഹിബൽ ബഅസി ഇഷ്ഫി അൻത ഷാഫി ലാ ഷാഫിയ ഇല്ല അൻത ഷിഫാ അൻ ലാ യുഗാദിറു സഖമ. ചോദ്യം രണ്ട്, അലൈന വഅല ഇബാദില്ലാഹി അസ്സലാമു അസ്സാലിഹീൻ. ഇതിൻ്റെ ശരിയായ രൂപം, അസ്സലാമു അലൈന വഅല ഇബാദില്ലാഹി അസ്സാലിഹീൻ. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം പൂർത്തിയാക്കാം എന്നതാണ്. ചോദ്യം ഒന്ന്, സലാം പറയൽ സുന്നത്തും മടക്കൽ നിർബന്ധവുമാണ്. സലാം പറയൽ സുന്നത്തും മടക്കൽ നിർബന്ധവുമാണ്. ചോദ്യം രണ്ട്, സലാം മടക്കിയവനേക്കാൾ സലാം പറഞ്ഞവനാണ് കൂടുതൽ പ്രതിഫലം. സലാം മടക്കിയവനേക്കാൾ സലാം പറഞ്ഞവനാണ് കൂടുതൽ പ്രതിഫലം. ചോദ്യം മൂന്ന്, സലാം പറയുമ്പോൾ മുസാഫഹത്ത് സുന്നത്താണ്. സലാം പറയുമ്പോൾ മുസാഫഹത്ത് സുന്നത്താണ്. ചോദ്യം നാല്, രോഗികളെ മന്ത്രിക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത് കാണിച്ച സുന്നത്താണ്. രോഗികളെ മന്ത്രിക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തു കാണിച്ച സുന്നത്താണ്. ചോദ്യം അഞ്ച്, അസുഖത്താൽ പ്രയാസപ്പെടുന്നവർക്ക് സന്ദർശനം ഏറെ ആശ്വാസം പകരും. അസുഖത്താൽ പ്രയാസപ്പെടുന്നവർക്ക് സന്ദർശനം ഏറെ ആശ്വാസം പകരും. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ രൂപം ഉത്തരം എഴുതാം എന്നതാണ്. ചോദ്യം ഒന്ന്, രോഗിയെ സന്ദർശിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുള്ള സമാധാന വാക്ക്. ഉത്തരം, ലാ ബഇസ തഹൂറുൻ ഇൻഷാ അല്ലാ. ലാ ബഇസ തഹൂറുൻ ഇൻഷാ അല്ലാ. ചോദ്യം രണ്ട്,
രോഗസമയം നാം ചെന്ന് കാണണം ആരെയെല്ലാം? രോഗസമയം നാം ചെന്ന് കാണണം ആരെയെല്ലാം? ഉത്തരം: നമ്മുടെ കൂട്ടുകാർ, ബന്ധുക്കൾ, അയൽവാസികൾ മുതലായവർ. നമ്മുടെ കൂട്ടുകാർ, ബന്ധുക്കൾ, അയൽവാസികൾ മുതലായവർ. ചോദ്യം 3: രോഗികളെ സന്ദർശിക്കുമ്പോൾ അവിടെ കൂടുതൽ ഇരിക്കുന്നത് അവർക്ക് താല്പര്യമില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഉത്തരം: വേഗം സ്ഥലം വിടണം. ചോദ്യം 4: സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയത് എന്തിന്? സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയത് എന്തിന്? ഉത്തരം: കണ്ണ് വേദനയുള്ള തൻ്റെ സഹാബിയെ സന്ദർശിക്കലായിരുന്നു ലക്ഷ്യം. ചോദ്യത്തിൻ്റെ 5-ാമത്തെ ഭാഗം, സലാം പറയേണ്ട ക്രമം വിവരിക്കാം. ആര് ആരോട് സലാം പറയണം എന്നതാണ് ഇവിടെ വിവരിക്കുന്നത്. നമുക്കിവിടെ കാണാൻ കഴിയും, ആര് ആരോട് സലാം പറയണം എന്ന രൂപം തന്നെ നമ്മൾ ഇവിടെ എഴുതണം. ചോദ്യം 1: ചെറിയവൻ ആരോടാണ് സലാം പറയേണ്ടത്? ഉത്തരം: വലിയവരോട്. ചെറിയവൻ വലിയവരോട് സലാം പറയണം. 2: വരുന്നവർ സദസ്സിലുള്ളവരോട് പറയണം. 3: നടക്കുന്നവർ നിൽക്കുന്നവരോട് പറയണം. 4: നിൽക്കുന്നവർ ഇരിക്കുന്നവരോട് പറയണം. 5: ചെറുസംഘം വലിയ സംഘത്തോട് പറയണം. ചെറിയവൻ വലിയവരോട്, വരുന്നവർ സദസ്സിലുള്ളവരോട്, നടക്കുന്നവർ ഇരിക്കുന്നവരോട്, ചെറുസംഘം വലിയ സംഘത്തോട്. ഇതാണ് സലാം പറയേണ്ട ക്രമം, രൂപം. കൂടുതൽ പരീക്ഷകളുടെ ചോദ്യപേപ്പറുകളും അവയുടെ ഉത്തരങ്ങളും കൂടാതെ പഠന ക്ലാസ്സുകളുമെല്ലാം ഈ ചാനലിൻ്റെ പ്ലേ ലിസ്റ്റിൽ ലഭ്യമാണ്. അള്ളാഹു നമുക്ക് നല്ല നിലയിൽ പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.